ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജിയർ ഫമ്മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായ കുഴിപ്പുള്ളി ബീച്ചിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയുടെ അടുത്തായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 മാസം മുന്നേ നമ്മളിവിടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അന്നൊരു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ വരാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം പോലും നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാനും അഭിചേട്ടനും റിച്ചോട്ടനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നതും നിയമപരമായ അറിയിപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ ഗർഭിണികൾ, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്കൊന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ ലൈഫ് ജാക്കറ്റ് ധരിക്കാതെയും ലഹരി ഉപയോഗിച്ചൊന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പാടുള്ളതല്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പാടുള്ളതല്ല. ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ടൈം വരുന്നത് രാവിലെ 9:30 വൈകിട്ട് 6 മണി വരെയാണ്. തിരയോടൊപ്പം നമ്മളും ഉയർന്നു പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു എക്സ്പീരിയൻസ്. 100 മീറ്ററാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ നീളം വരുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിൽക്കാനുള്ള ടൈം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഏറ്റവും മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. റിച്ചോട്ടിന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനും റിച്ചോട്ടിന് അവിടെ തന്നെ നിന്നു. അഭിചേട്ടനാണ് ആദ്യം കയറിയത്. അഭിചേട്ടൻ പോയി തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. എന്തായാലും ഞാനും അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നൊരു ലൈഫ് ജാക്കറ്റ് കോരി കൊടുക്കുകയാണ്. കൊച്ചിയിലെ മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് വളരെ തിരക്കുറവുള്ള ഒരു ബീച്ചായിരുന്നു കുഴിപ്പുള്ളി ബീച്ച്. ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നതോടുകൂടി ഇവിടെ വരാനായിട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് മാറ്റങ്ങളാണ് വരാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളൊരു ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഓരോ ചായയൊക്കെ കുടിക്കാനായിട്ട് അടുത്തൊരു കടയിൽ പോയി. 2 മുട്ടബജിയും പഴംപൊരിയും അതുപോലെ മുളക് ബജിയായിരുന്നു പറഞ്ഞത്. നല്ല ചൂട് പഴംപൊരിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.